നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എം എസ് മുഹമ്മദ് സാഹിബ് നമ്മുടെ വേദിയിലുണ്ട്. എല്ലാ സുന്നത്തെ മായത്തിൻ്റെ സദസ്സിലും നിറസാന്നിധ്യമാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് വലിയ വിജയങ്ങളും പുരോഗതികളും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രാസ്താവിക ഭാഷണം നടത്താൻ വേണ്ടി സൈനി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കും. بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وآل كل وأصحابهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم الساعي على الأرملة والمسكين كالمجاهد في سبيل الله وهو كالقائم الذي لا يفطر والصائم الذي لا يفطر. صدق رسول الله صلى الله عليه وسلم. ഗൗരവാന്വിത സഭാധ്യക്ഷരും കർണാടക സുന്നി ജംഇയ്യത്തുൽ ഉലമ പ്രധാന കാര്യദർശിയും പ്രതിഷ്ഠിത ദാറുൽ ഇർഷാദ് സംസ്ഥയ സമുച്ചയകള സാരഥിയായിരുവ സൈനുൽ ഉലമ മാണി ഉസ്താദ് വേദിക്കയിലിരുവ സൈയദ് മുഷ്താഖുർ റഹ്മാൻ തങ്ങൾ, ഇതര ഉലമാകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന സംഘകുടുംബദ പ്രമുഖരായിരുവ സുന്നി യുവജന സംഘ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, കർണാടക മുസ്ലിം ജമാഅത്ത് കൗൺസിൽ, കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ മുന്താദ എല്ലാ സംഘടനകള, അന്താരാഷ്ട്രീയ, രാഷ്ട്രീയ, രാജ്യ, ജില്ലെ മറ്റു പ്രാദേശിക ഘടകങ്ങള നായകരുകളെ, കാര്യകർത്തരെ, വിശേഷമായി ഈ പ്രദേശത രാജകീയത ഗട്ടിധ്വനിയാകിരുവ എം എസ് മുഹമ്മദ് റവരെ, ദീർഘവാദ ഒന്നു ഭാഷണക്ക് ഈ സന്ദർഭത്തിൽ അവകാശമില്ല. ദേരളഗട്ടയ യുവത്തിന ഈ ദിവസത്തെ പ്രഥമ കാര്യക്രമ ദേരളഗട്ടയിൽ മുഗിസി പേരോട് ഉസ്താദ്രവരലിന്ന് ഹൊരട്ടിദ്ദാരെ. കെലവേ ക്ഷണങ്ങളല്ലി ഇല്ലെങ്കിൽ ഒരു തലപ്പൂരിദ്ദാരെ. കഴിഞ്ഞ ദിവസ കുന്താപുരത ആത്മീയ ആധ്യാത്മിക സന്നിധിയായിരുവ സയ്യിദ് സുൽത്താൻ യൂസുഫ് അലിയുള്ളാഹിൽ ഖാദിരി അവരുടെ സമ്മുഖത്തല്ലി കർണാടക സുന്നി കോർഡിനേഷൻ കമ്മിറ്റി അധ്യക്ഷരായ ഷറഫുൽ ഉലമ മഞ്ചനാടി ഉസ്താദ് ഉദ്ഘാടിച്ച് ഹറസി വിട്ട പേരോട് ഉസ്താദ് ത്രിദിനകള സിറാജുൽ ഹുദാദ സന്ദേശയാത്ര ഉടുപ്പി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളെന്ന് ഹാദു നിന്നെ രാത്രി കാട്ടിപ്പള്ളത്തിൽ സമാരോപ കൊണ്ടു ഇവത്തു ദേരളഗട്ടയിലെ പുനരാരംഭ കൊണ്ടു എരടനേ കേന്ദ്രവാദ കല്ലെടുക്കലത്ത ബറുത്തായിരെ. ഈ ദിവസ മദ്ദടുക്ക പുത്തൂറുകളെന്നു ദാട്ടി സുള്ളിയതല്ലി കാര്യക്രമ സമാരോപകളിതെ. നാളിന ദിവസ കൊടകു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളല്ലി സിറാജുൽ ഹുദാദ സന്ദേശയാത്ര സഞ്ചരിച്ച് സായങ്കാല വിരാജപേട്ടയിൽ സമാരോപകളിതെ. ഈ സന്ദർഭത്തിൽ കളയ ഭാഷണങ്ങളല്ലി പേരോട് ഉസ്താദ്രവരു ഈ നാടിനെ മാറിയ കാന്തിയ ബഗ്ഗെ നാം കേളിദ്ദേവെ. തന്ന അദ്ഭുതവാദ പ്രഭാഷണങ്ങള മൂലക സമാജത കട്ടകടയെ മനുഷ്യരികൂ കൂട പവിത്രവാദ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തെന്ന് മനദട്ടു മാടിച്ചുവല്ലി യാവുതേ സമസ്യകളും സുന്നത്ത് ജമാഅത്ത് എതിരാദരൂ കൂട എല്ലാ സമസ്യകൾക്കും കൂട ദിട്ടവാദ ധ്വനിയല്ലി അത്യന്ത സരളമായി പരിണാമകാരിയായി പ്രായോഗികമായി മനോജ്ഞവായി തന്ന അദ്ഭുതവാദ മാത്തിന കൗശലങ്ങള മൂലക ഉത്തരങ്ങളൊന്നും എടുത്ത സമാജത്തിൽ ബഹള ദൊഡ്ഡ ആധ്യാത്മിക ക്രാന്തിയെന്ന് മാറിയുള്ള മെല്ലറ ഗുരുവരിയറായിരുന്നാരെ ഷെയ്ഖുന പേരോട് ഉസ്താദ്. ഇവത്തു 25 വർഷങ്ങള ഹിന്ദി അവർ സ്ഥാപിച്ച സിറാജുൽ ഹുദ എന്ന വിദ്യാഭ്യാസ കേന്ദ്ര രജത ജുബിലി ആചരണ മാറുത്തിരുവ സന്ദർഭത്തിൽ കർണാടക രാജ്യത്തിൽ 5 ദിനാങ്കങ്ങളെന്ന് കൊടുത്തെന്നവർ ഹേളിതരു. 5 ദിനാങ്കങ്ങളിൽ ദക്ഷിണ കന്നഡ ജില്ലയ്ക്ക് 1 ദിനാങ്ക മറ്റു 1 കാര്യക്രമ ഇന്ന് കൊടകു ഉടുപ്പി മറ്റു എല്ലാ ജില്ലകളെന്നു ചേരിച്ച് ആ 5 ദിനാങ്കങ്ങളെന്നു നീ പാലുമാടി ദിനാങ്കങ്ങളെന്ന ഗുത്തുപിടിച്ച്
ತನಗೆ ತಿಳಿಸುವಂತೆ ಪೇರಡು ಸಾದರವರು ಸ್ವಾಗತ ಸಮಿತಿಯ ಸಂಘಟಕ ಸಮಿತಿಯ ಕಾರ್ಯಕರ್ತರಿಗೆ ತಿಳಿಸಿದರು. ಮೂರು ದಿನಗಳ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಹೇಗೆ ಪರಿಣಾಮಕಾರಿಯಾಗಿ ಮಾಡಬಹುದು ಎನ್ನುವುದರ ಬಗ್ಗೆ ನಾವು ಚರ್ಚಿಸಿ ಮಲ್ಲೂರು ಅಶ್ರಫ್ ಶಾಜಿ ಉಸ್ತಾದರ ಅಧ್ಯಕ್ಷತೆ ನೇತೃತ್ವದಲ್ಲಿ ಆ ಬಗ್ಗೆ ಕೂಲಂಕುಷವಾದಂತಹ ಚರ್ಚೆಗಳು ನಡೆದು ಉಸ್ತಾದ ಕೊಡುವ ದಿನಾಂಕಗಳನ್ನು ಪರಮಾವಧಿ ಗರಿಷ್ಠ ಮಟ್ಟದಲ್ಲಿ ಪ್ರಯೋಜನಪಡಿಸಬೇಕು ಎನ್ನುವ ದೃಷ್ಟಿಯಿಂದ ಒಂದು ದಿನದಲ್ಲಿ ಒಂದು ಕಾರ್ಯಕ್ರಮ ಎಂಬ ಒಂದು ವಿಚಾರವನ್ನು ಬದಲಾಯಿಸಿ ಕುಂದಾಪುರದಿಂದ ಕೊಡಗಿನ ತನಕ ಅದೊಂದು ಮಹತ್ತಾದ ಆಂದೋಲನವನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವ ಒಂದು ತೀರ್ಮಾನವನ್ನು ನಿರ್ಧಾರವನ್ನು ಮಾಡಿದಾಗ ಆಯಾ ಪ್ರದೇಶಗಳ ಕೇಂದ್ರಗಳನ್ನು ಗೊತ್ತುಪಡಿಸಿ ಅಲ್ಲಿರುವ ಕಾರ್ಯಕರ್ತರೊಂದಿಗೆ ಈ ಬಗ್ಗೆ ಚರ್ಚಿಸಿದಾಗ ಬಹಳಷ್ಟು ಸಕಾರಾತ್ಮಕವಾದ ಪ್ರತಿಕ್ರಿಯೆಗಳು ಸಿಕ್ಕಿದ್ದು ಧನಾತ್ಮಕವಾದ ಪ್ರೋತ್ಸಾಹಗಳು ಸಿಕ್ಕಿದ್ದು ಆ ಬಗ್ಗೆ ಮುಂದುವರಿದಾಗ ನಿನ್ನೆ ನಡೆದ ಆರು ಕೇಂದ್ರಗಳಲ್ಲಿ ಸಾವಿರಾರು ಮಂದಿ ಸೇರಿ ಅದೊಂದು ಮಿನಿ ಕರ್ನಾಟಕ ಯಾತ್ರೆಯನ್ನು ನೆನಪಿಸುವಂತಿತ್ತು. ಆ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ ಅಸಮಯಗಳಲ್ಲಿ ಅಂದ್ರೆ ಇದೊಂದು ಕಾರ್ಯಕ್ರಮ ಮಾಡುವ ಸಮಯ ಅಲ್ಲ, ಈ ನಟ ಮಧ್ಯಾಹ್ನ ಹೊತ್ತಿನಲ್ಲಿ ತಮ್ಮ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಬಿಟ್ಟು ಬರಲು ಎಲ್ಲರಿಗೂ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ಆದರೂ ಕೂಡ ನಿನ್ನೆ ನಡೆದಂತಹ ಆರು ಕೇಂದ್ರಗಳಲ್ಲಿ ಇವತ್ತು ನಡೆದಂತಹ ಎರಡು ಕೇಂದ್ರಗಳಲ್ಲಿ ಜನರೆಲ್ಲರೂ ಕೂಡ ತಮ್ಮ ಅಗತ್ಯವಾದ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಬದಿಗಿಟ್ಟುಕೊಂಡು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದುಕೊಂಡು ಸಹಕರಿಸಿದ್ದಾರೆ. ಇದೊಂದು ಸಮ್ಮೇಳನಕ್ಕೆ ಆಹ್ವಾನ ಮಾಡುವ ಕರೆಯುವ ಒಂದು ಕೇವಲ ವೇದಿಕೆ ಮಾತ್ರವಲ್ಲ, ಸಿರಾಜಲ್ಲೂದಾದ ಸಮ್ಮೇಳನಕ್ಕೆ ಬನ್ನಿ ಅಂತ ಹೇಳಿ ಆ ಒಂದು ಸಮ್ಮೇಳನಕ್ಕೆ ಆಹ್ವಾನ ಮಾಡುವುದು ಮಾತ್ರ ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ದೇಶವಲ್ಲ. ನಮ್ಗೊತ್ತಿದೆ ಪವಿತ್ರವಾದ ಅಹ್ಲುಸುನ್ನತ್ ವಲ್ ಜಮಾಅ ದೀರ್ಘವಾದ 65 ವರ್ಷಗಳ ಕಾಲ ತಾಜುಲ್ ಉಲಮಾ ಸೈಯದುನ ವಕಾಯಿದುನ ಸೈಯದ್ ಅಬ್ದುಲ್ ರಹಮಾನ್ ಅಲ್ ಬುಖಾರಿ ಕದ್ದಸಲ್ಲಾಹು ಸಿರ್ರಹ್, ಆ ಮಹಾತ್ಮರ ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ಪವಿತ್ರವಾದ ದೀನುಲ್ ಇಸ್ಲಾಂಗೆ ಬೇಕಾದಂತಹ ಭದ್ರವಾದ ಕವಚವನ್ನು ಒದಗಿಸಿಕೊಡುವ ಪ್ರಯತ್ನಗಳನ್ನು ಅಹ್ಲುಸುನ್ನತ್ ವಲ್ ಜಮಾಅದ ಉಲಮಾಗಳು ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ಕಳೆದ ಶತಮಾನದ ಆದ್ಯ ಕಾಲಘಟ್ಟಗಳಲ್ಲಿ ಮೊದಲ ದಶಕಗಳಲ್ಲಿ ಬಿದ್ಅತ್ತಿನ ಅತ್ಯಂತ ದೊಡ್ಡ ದಾಳಿಗಳು ಈ ಸಮಾಜವನ್ನು ಸಮಾಜ ಎದುರಿಸಬೇಕಾಗಿ ಬಂದ ಸಂದರ್ಭದಲ್ಲಿ ಹಣ ಇದ್ದವರು, ಪ್ರತಾಪ ಇದ್ದವರು, ಪ್ರೌಢಿ ಇದ್ದವರು, ರಾಜಕೀಯ ಇಚ್ಛಾಶಕ್ತಿ ಇದ್ದವರು, ರಾಜಕೀಯವಾದಂತಹ ಅಧಿಕಾರ ಇದ್ದವರೆಲ್ಲರೂ ಸೇರಿ ಬಿದ್ಅತ್ತನ್ನು ಬೆಳೆಸುವಂತಹ ಪ್ರಯತ್ನಗಳನ್ನು ಮಾಡಿದಾಗ ಅದರ ವಿರುದ್ಧ ಅತ್ಯಂತ ಶಕ್ತಿಶಾಲಿಯಾದ ರೀತಿಯಲ್ಲಿ ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತ್ ಉಲಮಾವನ್ನು ಗಟ್ಟಿಗೊಳಿಸಿ ಸಾಮಾನ್ಯರ ಈಮಾನನ್ನು ಸಂರಕ್ಷಣೆ ಮಾಡುವ ಕೆಲಸವನ್ನು ಉಲಮಾಗಳು 1925 ಕಾಲಗಳಲ್ಲಿ ಮಾಡಿದರು. ಆ ಸಂದರ್ಭದಲ್ಲಿ ಅವರು ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತ್ ಉಲಮಾ ಎನ್ನುವಂತಹ ಒಂದು ಬೃಹತ್ತಾದ ಸಂಸ್ಥೆಯನ್ನು ಕಟ್ಟಿದರು. ಆ ಕಾಲಘಟ್ಟದ ಪ್ರಮುಖ ಜಾಹಿದ್ ಆಗಿದ್ದ, ಸೂಫಿಯಾಗಿದ್ದ, ವಲಿಯಾಗಿದ್ದ, ಆಲಿಮ್ ಆಗಿದ್ದ ಬ್ರಿಟಿಷ್ ಸರ್ಕಾರ ಕೂಡ ತನ್ನ ಗೌರವದ ತನ್ನ ಅತ್ಯಂತ ಗೌರವದ ನಿರ್ದೇಶಕ ಸ್ಥಾನದಲ್ಲಿ ಕುಳ್ಳಿರಿಸಿದ್ದ, ಬ್ರಿಟಿಷ್ ಸರ್ಕಾರಗಳ ಅನೇಕ ವ್ಯಾಜ್ಯಗಳನ್ನು ಪರಿಹಾರ ಮಾಡುತ್ತಿದ್ದ ಜಡ್ಜಿನ ಸ್ಥಾನದಲ್ಲಿದ್ದ ಸೈಯದ್ ಅಬ್ದುಲ್ ರಹಮಾನ್ ಬಾಲವಿ ವರಕಲ್ ಮುಲ್ಲಕೋಯ ತಂಗಳ್, ಆ ಮಹಾತ್ಮರ ನೇತೃತ್ವದಲ್ಲಿ ಸಮಸ್ತವನ್ನು ಸಂಘಟಿಸಿ ಉಲಮಾಗಳನ್ನು ಸಂಘಟಿಸಿ ಉಲಮಾಗಳು ತಮ್ಮ ದೌತ್ಯ ನಿರ್ವಹಣೆಯನ್ನು ಮಾಡುವಾಗ ಉಲಮಾಗಳಿಗೆ ಅಲ್ಲಾಹು ಕೊಟ್ಟಂತಹ ಒಂದು ಧರ್ಮವಿದೆ. ಉಲಮಾಗಳಿಗೆ ಅಲ್ಲಾಹು ಕೊಟ್ಟ ಧರ್ಮ ಯಾವುದೆಂದರೆ ಜನರ ಮಧ್ಯೆ ಒಗ್ಗಟ್ಟನ್ನು ಸ್ಥಾಪನೆ ಮಾಡುವುದು. ಪವಿತ್ರವಾದ ದೀನುಲ್ ಇಸ್ಲಾಂಗೆ ಏನಾದರೂ ಸಮಸ್ಯೆಗಳು ಬಂದಾಗ ಆ ದೀನುಲ್ ಇಸ್ಲಾಮನ್ನು ಸಂರಕ್ಷಣೆ ಮಾಡಲಿಕ್ಕಾಗಿ ಜನಾಂದೋಲನವನ್ನು ಸಂಘಟಿಸುವುದು. ತಮ್ಮ ದೀನನ್ನು ಹೇಳಲು ಎಲ್ಲಿ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲವೋ ಅಲ್ಲಿಂದ ಬಿಟ್ಟು ತಮ್ಮ ಧರ್ಮವನ್ನು, ತಮ್ಮ ದೌತ್ಯವನ್ನು, ತಮ್ಮ ಜವಾಬ್ದಾರಿಯನ್ನು ನಿರ್ವಹಣೆ ಮಾಡಲು ನಾವೆಲ್ಲಿಗೆ ಹೋಗಬೇಕು? ತಿಳ್ವಾದ ವಜಬ ಚೋಕರೋ ಅಲ ಮದ ಆಲಿಯಲ್ಲ ಹಿದ ತೋಲ ಆಲ್ ಬಾದರೋ ಅಲ ಮಿನ್ಸನಿ ಯಾ ತಿಳ್ವಾದ ವಜಬ ಶುಕ್ರೋ ಅಲೈನ ಮದ ಆಲಿಯಲ್ ಲಹಿದ ತೋಲ ಆಲ್ ಬಾದರೋ ಅಲೈನ ಮಿನ್ಸನಿ ಯಾ ತಿಳ್ವಾದ ವಜಬ ಶುಕ್ರೋ ಅಲೈನ ಮದ ಆಲಿಯಲ್ ಲಹಿದ
അഭിവന്ദ്യ സഹോദരന്മാരെ, ഷേഖുന പേരോട് സാർ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ജയനുള്ളമയുടെ അധ്യക്ഷ പ്രസംഗം നടക്കാനിരിക്കുന്നു. ഒരുപാട് കേന്ദ്രങ്ങൾ ഇനിയും ബാക്കിയുള്ളത് കൊണ്ട് ഒരുപാട് സമയം ഈ കല്ലടുക്കയിൽ ഉസ്താദിന് ചെലവഴിക്കാൻ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. മഹാന്മാരായ ഉലമാക്കളും സാദാത്തുക്കളും ഒരുമിച്ചുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടിപ്പിക്കുകയും ആ മഹത്തായ സമസ്തയുടെ കീഴിലായി പൊതുജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാവിധ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് ആ മഹത്തായ വലിയ ഒരു വിപ്ലവത്തിന്റെ ഒരു കന്നിയായി ഒന്നിരായ പേരോട് ഉസ്താദ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവയുടെ സെക്രട്ടറി അടക്കമുള്ള വിവിധ മഹത്തായ പദവികൾ വഹിച്ചുകൊണ്ട് ഉസ്താദ് അവർക്ക് നമുക്ക് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘമായ 4 പതിറ്റാണ്ട് കാലം ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത്. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ 65 വർഷങ്ങളായി കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മികമായ ജാഗരണത്തിന് ഒന്നിരായ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കൂടിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്. നട്ടുച്ച സമയത്ത് പോലും പ്രവർത്തകരെ ക്ഷണിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള മടിയുമില്ലാതെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉസ്താദിനെ കാണാനും ഉസ്താദിന്റെ സന്ദേശങ്ങൾ കേൾക്കാനും കൂടി ഒരുമിച്ചു കൂടുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. 25 വർഷത്തിന്റെ ഉജ്ജ്വല പാരമ്പര്യമുള്ള മഹത്തായ സിറാജുൽ ഹുദ, അതിന്റെ സിൽവർ ജൂബിലി മഹത്തായ സമ്മേളനം ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ ഒമ്പിച്ച നിലയിൽ ആഘോഷിക്കുകയാണ്. ആ മഹത്തായ സംഗമത്തിൽ സമ്മേളനത്തിൽ ഇന്ന് 13,500 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 14,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒമ്പിച്ച വിദ്യാഭ്യാസ സമുച്ചയമായി സിറാജുൽ ഹുദ ഇന്ന് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മഹത്തായ സമ്മേളനത്തിന്റെ സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി കവറുകൾ വിതരണം ചെയ്തു ഞങ്ങൾ. കർണാടക സ്വാഗത സമിതി കർണാടകയിലെ ഒട്ടുമിക്ക ജില്ലകൾക്കും 1,000,000 കവറുകൾ അയച്ചു കൊടുത്തു. എന്തിനാണ് കവറുകൾ? മഹത്തായ സിറാജുൽ ഹുദയുടെ ദിവസത്തെ ചെലവ് നിങ്ങൾക്കറിയാം, 70 ലക്ഷം രൂപകളാണ്. 70 ലക്ഷത്തിലധികം രൂപ ഒരു ദിവസം സിറാജുൽ ഹുദയുടെ ചക്രങ്ങൾ കറങ്ങണമെങ്കിൽ സിറാജുൽ ഹുദയുടെ ഷെയ്ഖുന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിന്റെ ടേബിളിൽ 2,50,000 രൂപയുടെ പണക്കിഴികൾ ഉണ്ടായാൽ മാത്രമേ ഒരു ദിവസത്തെ സിറാജുൽ ഹുദയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ദർസുകളും ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളും ദേവാ കോളേജുകളും വനിതാ കോളേജുകളും അടങ്ങുന്ന വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദിന് പണമില്ലാതെ ഈ മഹത്തായ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന മുഴുവൻ യാത്രാ കേന്ദ്രങ്ങളിലും നിരവധി ആളുകൾ ഞങ്ങൾ വിതരണം ചെയ്ത കവറുകളിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ സംഭാവനകളും നിറച്ച് ഉസ്താദിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇവിടെയും കവർ വിതരണ കവർ സ്വീകരണ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഈ സമ്മേളനത്തെ സംബന്ധിച്ച് കൂടുതൽ പറയാനുള്ള കാരണം ഉസ്താദിന്റെ വാതിൽ പരമാവധി ഇൽമും അതേപോലെ തന്നെ ഉപദേശങ്ങളും ലഭിക്കാൻ വേണ്ടിയാണ്. സിറാജുൽ ഹുദയുടെ പരിചയപ്പെടുത്തൽ കാര്യം ഉസ്താദിന് വിട്ടുകൊടുക്കാതെ ഞങ്ങൾ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്ന് തന്നെ വാഹനങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ നടക്കുന്ന സിറാജുൽ ഹുദയുടെ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ മുഴുവൻ പദ്ധതികളും കർമ്മ പദ്ധതികളും അതിനാവശ്യമായ പോസ്റ്ററുകളും ഫ്ലക്സുകളും ബാനറുകളും ലഘുലേഖകളും വാഹനം ബുക്ക് ചെയ്യൽ അടക്കമുള്ള മുഴുവൻ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളും SSFന്റെയും SYSന്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും ഒക്കെ പ്രവർത്തകർ ഇന്ന് തന്നെ തുടങ്ങുകയും ആ മഹത്തായ സംഗമം സിറാജുൽ ഹുദയിൽ 100,000 കന്നഡ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കർണാടക സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. പേരോട് ഉസ്താദിന് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തെക്കാളും കൂടുതൽ ഇഷ്ടം കർണാടകയോടാണെന്നാണ്. ആ നിലയ്ക്ക് കർണാടകയുടെ മണ്ണിനോട് അഗാധമായ ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു വലിയ നേതാവാണ് ഉസ്താദ് അവർ. അല്ലാഹു തആല പേരോട് ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും സമൃദ്ധിയും ഐശ്വര്യവും നൽകി ഈ സമൂഹത്തെ ദീർഘകാലം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിറാജുൽ ഹുദയുടെ സമ്മേളനം